മത്തായി സുവിശേഷം 14 അധ്യായം 24 വാക്യം. പടകോ കരവിട്ട് പല നാഴിക ദൂരത്ത് ആയി. ആ കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. 32 വാക്യം. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. മതി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ദൈവവചനം വളരെ ശാന്തമായി. ഇതൊരു പ്രവചനമായിട്ട് എടുക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഇതിനകത്തുകൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പ്രവചിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് തിരുവെഴുത്തിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഈ തിരുവചനം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കയറി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഒരു ദൂത് ഇടപെടുവാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ദൈവശബ്ദമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരല്പസമയം ഒന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ. ഇവിടെ തിരുവെഴുത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു ഇല്ലാതെ ശിഷ്യന്മാർ പടകില് യാത്ര ചെയ്യുകയാണ്. ആമേൻ. വളരെ ശ്രദ്ധിച്ചിരിക്കണം. യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. അവർ തനിയെ പടകിൽ കയറി അക്കരയ്ക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഒരു ആഴമായ ആ മർമ്മം കിടപ്പുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു കയറാം. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത് ഇതാ, കർത്താവില്ലാത്ത പടക് ശിഷ്യന്മാർ തനിച്ചു പോയപ്പോൾ ആ പടകില് കാറ്റടിക്കുവാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഇതിനകത്തൊരു ദൂതുണ്ട്. നമ്മൾ കർത്താവിലാണോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂല കാറ്റുകളുടെ നടുവിലും നമുക്ക് നിലനിൽപ്പുണ്ട്. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. സ്തോത്രം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് യേശു ഇല്ലാത്ത ഒരു യാത്ര. എന്നോട് പരിശുദ്ധാത്മാവ് സഭയെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞ ഇതാണ്, പടക് നാം എന്ന വിശ്വാസ ജീവിതമാണ്. നമ്മൾ പാട്ട് കേട്ടിട്ടില്ലേ, വിശ്വാസ ജീവിത പടകിൽ. അപ്പോ ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതമാണ് പടകിനെ കാണിക്കുന്നത്. ആമേൻ പറയാമോ. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ വിശ്വാസമാകുന്ന പടകിൽ വ്യക്തിപരമായി കുടുംബത്തെ മാറ്റി നിർത്ത്, വ്യക്തിപരമായ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പടകിൽ, നാം എന്ന പടകിൽ പരിശുദ്ധാത്മാവ് നമ്മെ നോക്കിയിട്ട് ഇന്ന് പകൽ പ്രവചിക്കുകയാണ്, കർത്താവ് ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ആർക്കറിയാമെന്നറിയാമോ? നമുക്ക് മാത്രമേ അറിയാവൂ. സ്തോത്രം. ഭർത്താവിനറിയത്തില്ല നീ ആകുന്ന പടകിൽ യേശു ഉണ്ടോ എന്ന്. ഭാര്യയ്ക്ക് അറിയത്തില്ല നീ ആകുന്ന പടകിൽ യേശു ഉണ്ടോ എന്ന്. അപ്പനോ അമ്മയ്ക്കോ അറിയത്തില്ല തലമുറയെ നീ ആകുന്ന പടകിൽ യേശു ഉണ്ടോ എന്ന്. വളരെ ശ്രദ്ധിച്ചു, അതൊരു ശക്തമായ പ്രവചനമാണ്. ചിലതിനൊക്കെ പിശാച് മാറ്റി തുടങ്ങി. സ്തോത്രം. വ്യക്തിപരമായി നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ എന്ന വിശ്വാസ പടകിൽ എന്റെ ഒപ്പം യേശു
യാത്ര ചെയ്യുന്നുണ്ട് എന്ന് 100% പ്രാഗൽഭ്യത്തോടെ പറയാൻ എത്ര പേർക്ക് ഇന്ന് പകൽ കഴിയും. എന്റെ പടകിൽ യേശുവുണ്ട്. സ്തോത്രം. എന്റെ പടകിൽ യേശുവുണ്ട്. സ്തോത്രം. എന്റെ പടകിൽ യേശുവുണ്ട്. ആമേൻ. ഈ ദൂത് ഹൃദയത്തിന്റെ അകത്ത് വരുമ്പോഴെങ്കിലും നിന്റെ അകത്ത് ദുരാത്മ മണ്ഡലങ്ങൾ അഴിയത്തക്കവണ്ണം ഒരു ഹൃദയക്കരച്ചില് അകത്ത് വരട്ടെ. ആമേൻ. ആത്മാവ് ഒന്നും കൂടെ പറയേ, നീ ആകുന്ന പടകിൽ യേശുണ്ടോ? ഒന്നും കൂടെ പറയാം, നീ ഒരു പടക. യേശുവെന്ന നാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. യേശുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി ഞാൻ യേശുവിനു വേണ്ടി ജീവിക്കുമെന്ന് ആരുടെയും സമ്മർദ്ദമില്ലാതെ നീ വിശ്വസിച്ചിട്ട് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിൻ്റെ ഭാഗ്യമായ പ്രത്യക്ഷമായ പ്രവൃത്തി മണ്ഡലം യേശുവിനോട് ചേരുവാനുള്ള സ്നാനമേറ്റ ആ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി. ആമേൻ. ഭൂതം കയറല്ലേ? ആ ദൂത് നിന്നെ നോക്കി ആത്മാ പ്രവചിക്കുന്നു, ഇന്ന് ഇപ്പോ യേശുണ്ടോ നിന്റെ കൂടെ? സ്തോത്രം. ഇനി ഒന്നും കൂടെ പറയാം, യേശുവിന് നിന്നോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ. എല്ലായിടത്തും യേശു വരില്ല. ആമേൻ. എല്ലായിടത്തും എന്ത് ചെയ്യില്ല? നാം പോകുന്ന ഇടം പലതാണ്. നാം പോകുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും യേശു വരുമോ? മിണ്ടുന്നില്ലല്ലോ സാപ്പ. നമ്മൾ ഒരു ഷാപ്പിലേക്ക് കയറി പോവുകയാണ് ഒരാഗ്രഹത്തോടെ, കർത്താവ് കൂടെ കാണുമോ? മിണ്ടുന്നില്ലല്ലോ ആരും. കാണുമോ? കാണുമോ? ആ ഇപ്പൊ ചിലരില്ല എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയതിനകത്തൊരു മർമ്മമുണ്ട്. മനുഷ്യൻ പോകുന്ന, മനുഷ്യൻ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, മനുഷ്യന്റെ എല്ലാ ഇഷ്ടങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് കൂടെ പടകിലിരിക്കാൻ കർത്താവിന് കഴിയില്ല. ആമേൻ പറയാൻ തന്നോടെ ഉണ്ടെങ്കിൽ പറഞ്ഞോ. സ്തോത്രം. അപ്പൊ ഇന്ന് പകൽ കർത്താവ് ചോദിക്കുകയാണ്, യേശു പടകിലുണ്ടോ? എന്നോട് ആത്മാവ് ഇങ്ങനെ ഒരു പ്രവചന സഭയെ നോക്കി പറയാൻ പറഞ്ഞു, യേശു ഇല്ലാതെയാണ് നിന്റെ പടക് മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിന്റെ പ്രവചനം കേട്ടോ, നീ തനിച്ചാണ്, യേശു ഇല്ലാതെയാണ് നിന്റെ പടക് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ആത്മാവ് പ്രവചിക്കാൻ പറഞ്ഞു, ഞാൻ ആത്മാവിനെ അനുസരിച്ചിട്ട് പ്രവചിക്കുക, നീ പോകുന്ന നിന്റെ പടകിൽ യേശു ഇല്ലെങ്കിൽ ഇന്ന് പകൽ ഓർത്തുകൊള്ളുക, നീ പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്ന്, നീ പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ നിന്ന്, നീ ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്ന് നിന്റെ പടകിനെ ലക്ഷ്യമാക്കി. ആമേൻ. ലോകത്തിന്റെ അധിപതി, ഇരുട്ടിന്റെ ആധിപത്യം, ആമേൻ, അയച്ചു വിടുന്ന ചില തിന്മയുടെ കാറ്റുകൾ നിന്റെ പടകിന്റെ നേരെ അടിക്കുമെന്ന് ഇന്ന് പകലിൽ ആത്മാവ് പ്രവചിക്കുകയാണ്. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞതാ പ്രവചിക്കാൻ. സ്തോത്രം. പോകുന്നിടത്തൊക്കെ കർത്താവിനെ കൊണ്ടുപോകാൻ പറ്റുന്നു. ഹലോ. സ്തോത്രം. പോകുന്ന ഇടത്ത് എല്ലാം കർത്താവിനെ കൊണ്ടുപോകാൻ പറ്റുന്നു.
കഴിഞ്ഞ ഒരു ദിവസത്തിൽ ഒരു കർത്താവിന്റെ ദാശ സാക്ഷ്യം പറഞ്ഞില്ലേ, രാത്രിയിൽ ഒരു മണിക്ക് ഒരു വാഹനത്തിൽ രണ്ടുപേർ, സ്തോത്രം, അതിൽ ഒരാൾ ദൈവ പൈതലായിരുന്നു. പക്ഷേ ആ യാത്രയിൽ യേശു ഇല്ലാത്തത് കൊണ്ട് ആമേൻ ജാതി രക്ഷ പ്രാപിച്ചപ്പോൾ യേശു എന്ന നാമത്തിനു വേണ്ടി നിന്ന വ്യക്തി റോഡിൽ പൊലിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. എന്തേ കുഞ്ഞെ കാര്യമെന്ന് ചോദിച്ചാൽ പടകിൽ യേശു ഇല്ലായിരുന്നു എന്നത്രേ അതിന്റെ മറുപടി. ഹലോ, സ്തോത്രം. കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി, പ്രിയരെ, ശിഷ്യന്മാരെ തനിക്കൊരു യാത്രയ്ക്ക് കർത്താവ് മുന്നമേ അയച്ചു. ഇന്ന് പകൽ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, നീ തനിയെ യാത്ര ചെയ്യുന്ന മണ്ഡലത്തിൽ അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നിനക്ക് കഴിയുന്നു. ഉടരമന ശന്തരെ, ആമേൻ. നീ തനിയെ യാത്ര ചെയ്യുന്ന നിന്റെ യാത്രകളിൽ യേശുവിന്റെ സാന്നിധ്യം, ആ പരിശുദ്ധ ആത്മാവാകുന്ന ആ നല്ല കാര്യത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ആത്മാവ് ചോദിക്കുന്നു, നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ഇന്ന് പകൽ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ പടകിൽ ഒരുവനുണ്ട്. ആര്? യേശു പോയിട്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ എന്നോടും നിന്നോടും കൂടെ ഇരിക്കുവാൻ അയച്ചു തമ്മ ആത്മാവ് നമുക്ക് തുണയായി നിൽക്കുന്നുണ്ട്. ഇന്ന് പകൽ ആത്മാവിനൊരു ദൂത് പറയാ, കുഞ്ഞെ, യേശു ഇല്ലെങ്കിൽ നീ യാത്ര ചെയ്യരുത്. യേശു പടകിൽ ഇല്ലെങ്കിൽ അവൻ അയച്ച കാര്യസ്ഥൻ നിന്നോട് കൂടെ ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ യാത്ര അപകടമാണ്. ഇത് സഭയെ നോക്കി ആത്മാവ് പ്രവചിക്കാൻ പറഞ്ഞതാ. പാസ്റ്റർക്ക് അറിയത്തില്ലെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. എന്നോട് പരിശുദ്ധ ആത്മാവ് ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും കുറിച്ച് ഇടപെടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്റെ സ്വപ്ന മണ്ഡലങ്ങളിൽ കർത്താവ് തന്റെ ജനമായിരിക്കുന്ന സാഹചര്യങ്ങളെ സ്ക്രീനിൽ കാണുന്നത് പോലെ കാണിച്ചു തരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലി ദൂത് നിന്റെ അകത്തു വരട്ടെ. ആമേ, സ്തോത്ര. യേശുവില്ലാതെ യാത്ര ചെയ്യുന്ന ആമേ എന്റെയും നിങ്ങളുടെ വിശ്വാസ യാത്രയിൽ ആമേ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനുണ്ടോ? ആലോചന പറഞ്ഞു തരാൻ ഉടരമന ആമേ ആലോചന പറഞ്ഞു തരാൻ നിനക്ക് നിയോഗം തരാൻ ആമേ അരുതു എന്ന് പറയേണ്ടത് അരുതു എന്ന് പറയാനോ, ആകാമെന്ന് പറയേണ്ടതിന് ആകാമെന്ന് പറയാനോ ഇന്ന് പകൽ ചോദിക്കട്ടെ. പരിശുദ്ധാത്മാവെന്ന വിശ്വസ്ത കാര്യസ്ഥൻ നമ്മോട് കൂടെയുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ കലാത്മാവിനൊരു ദൂത് പറയോ, അപകടം അരികില. ഒന്നും കൂടെ പറയാൻ ആത്മാ പറയുന്നു, അപകടം അരികില. സ്തോത്ര. ഒന്നുകൂടെ പറയാം, ചെവി തുറന്ന് കേക്ക്, യേശു ഇല്ലാതെ നീ യാത്ര ചെയ്യല്ല, യേശു ഇല്ലാതെ നീ പടകില് യാത്ര ചെയ്യല്ല. പരിശുദ്ധാത്മാവെന്ന സഹായകൻ കാര്യസ്ഥൻ ഇല്ലാതെ നീ യാത്ര ചെയ്യല്ല. അന്യഭാഷ ഉണ്ടോന്നല്ല ഞാൻ ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിന്നെ ലീഡ് ചെയ്യുന്നുണ്ടോ? ഓ രമന, എത്ര നാൾ ഇങ്ങനെ ശിശുവായിട്ടിരിക്കും? കർത്താവ് ഇവരെ ഒന്ന് പരീക്ഷിക്കാനാണ് മുമ്പേ അയച്ചത്. സ്തോത്ര. ഏ കുഞ്ഞെ, സ്നാനമേറ്റിട്ട് നാളെത്രയായി? വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് വർഷം എത്രയായി? ഇതുവരെ തനിച്ച് വിശ്വാസ പടകിൽ യാത്ര ചെയ്യുവാനായില്ലയോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. തനിച്ച് വിടുമ്പോ നിൽക്കാൻ പറ്റുന്നു? നീ തനിയെ പോകുന്ന യാത്രയിൽ ആകാത്തത് കണ്ണിലുടക്കുന്നോ എന്ന്? നീ തനിച്ചു പോകുന്ന യാത്രയിൽ ആകാത്തത് മനസ്സിൽ ഉടക്കുന്നോ? നീ തനിച്ച് സഞ്ചരിക്കുന്ന യാത്രയിൽ ആകാത്തത് ഹൃദയത്തിന്റെ അകത്ത് കയറി ഉടക്കുന്നുവോ?
माता पिता नभा नो विश्वास सहोद वेरविट प्रार्थन जागरिको इवे स्वयं यात्री अगत नी कड़ कैरी तनिये ചനം പല നാഴിക പടക് മുമ്പോട്ട് പോയി സ്തോത്രം തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് യേശു കർത്താവ് പ്രാർത്ഥനയ്ക്ക് കയറി പോയി സ്തോത്രം പിന്നെ നമ്മൾ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത് നാലാം യാമത്തിൽ യേശു കടലിലൂടെ നടന്നു വരികയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകലി ദൈവത്തിന്റെ പൈതലെ യേശു കർത്താവില്ലാതെ പല നാഴികകൾ പടക് ശിഷ്യന്മാർ തനിച്ചു പോയപ്പോൾ യാമങ്ങൾ പലതാ ഈ നാലാം യാമത്തിൽ കർത്താവ് വരുമ്പോൾ മണിക്കൂറുകൾ അനവധി കടന്നുപോയെന്ന് മറക്കരുത് സ്തോത്രം ഹല്ലേലൂയ നാലാം യാമത്തിലെ കർത്താവ് കടൽമേൽ നടന്നു വരുന്നത് അപ്പോ അതുവരെയും ശിഷ്യന്മാർ പടകിൽ തനിച്ചായിരുന്നു ഇന്ന് പകലിൽ ആത്മാവ് ചോദിക്കട്ടെ നീ തനിച്ച് എത്ര സമയം യാത്ര ചെയ്യും സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാകുന്നവര് മാത്രം ഒന്ന് കരമുയർത്തിയേ സ്തോത്രം അപ്പൊ നിങ്ങൾ ഗ്രഹിക്കുന്നു നാം യേശുവില്ലാതെ എത്ര സമയം യാത്ര ചെയ്യും ഈ വചനത്തിന്റെ മർമ്മമാണ് നമ്മുടെ അകത്ത് വരേണ്ടത് കർത്താവ് ശിഷ്യന്മാരെ ടെസ്റ്റ് ചെയ്ത് അയക്കുകയാണ് യേശുവില്ല അത് എന്തിനെയാണ് നമ്മൾ ആത്മാവിൽ എടുക്കേണ്ടത് യേശു ക്രിസ്തു അവർക്ക് കാണത്തക്കവണ്ണം യേശു കർത്താവ് അവർക്ക് സ്പർശിക്കത്തക്കവണ്ണം അവിടെ അരികിലില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ ആത്മാവാകുന്ന ദൈവത്തിന് ആമേൻ എന്റെയും നിങ്ങളുടെയും അകത്ത് വസിച്ചിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നു ഹലോ സ്തോത്രം അല്ലോ അല്ലോ അയ്യോ പാസ്റ്റർ ഞാൻ അന്യഭാഷ പറയുന്ന അത് പറഞ്ഞോ സ്തോത്രം ഒരുപാട് അന്യഭാഷകളിൽ കർത്താവിന്റെ ആത്മാവില്ലെന്നേ അല്ലേ ലൂയ ആമെ ചെവിയുണ്ടെങ്കിൽ കേട്ടോ ഒരുപാട് അന്യഭാഷകളിൽ കർത്താവിന്റെ ആത്മാവില്ല ദൈവത്തിന് സ്തോത്രം കാരണം എന്തെന്നറിയാമോ നാം കടന്നു പോകുന്ന എല്ലായിടത്തും യേശുവിന് വരാൻ പറ്റില്ല ആ ഹാലേ ലൂയ നമ്മുടെ കണ്ണിൽ ഉടക്കുന്നതെല്ലാം യേശുവിനെ വെച്ചുകൊണ്ട് പറ്റില്ല മനസ്സിലായെങ്കിൽ സ്തോത്രം പറ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചോദിക്കും യാത്രയിൽ തനിച്ചാണോ കർത്താവുണ്ടോ സ്തോത്രം പ്രാർത്ഥിക്കുന്നോ എന്നല്ല ഞാൻ ചോദിക്കുന്നേ തിരുവെഴുത്ത് വായിച്ചിരിക്കുന്നുണ്ടോ എന്നല്ല ചോദിക്കുന്നേ ഇപ്പൊ വായിക്കല്ലേ പ്രവചനങ്ങൾ കേൾക്കുന്നോ എന്നല്ല ഞാൻ ചോദിക്കുന്നേ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടോ എന്നല്ല ചോദിക്കുന്നേ വിശ്വാസമാകുന്ന നിന്റെ പടകിൽ വിശ്വാസമാകുന്ന ജീവിത പടകിൽ
കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. യേശു കൂടെയുണ്ട്. ഇപ്പോൾ ശിഷ്യന്മാരില്ലായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തിരുവെഴുത്തിൽ വ്യക്തമായി വായിക്കുന്നു, കാറ്റ് പടകിനെ ലക്ഷ്യമായി പുറപ്പെടുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. അവസാനം വായിച്ച വാക്ക് ഇങ്ങനെയാണ്, ദൂത് തമ്മിൽ ചേർന്ന് പോകുവാൻ. അവസാനം വായിച്ച വാക്ക് ഇങ്ങനെയാണ്, അവർ പടകിൽ കയറിയപ്പോ കാറ്റ് അമർന്നു. സ്തോത്രം. അപ്പോ കാറ്റ് എപ്പോഴാ കുഞ്ഞെ അമർന്നത്? ഇതാ ദൂത്. എപ്പോഴ് കാറ്റ് അമർന്നു? എപ്പോ അപകടം വഴിമാറി? എപ്പോ തിന്മ നിന്റെ മുമ്പിൽ നിന്നും മാറി? എപ്പോ സംഹാരക ദൂതൻ നിന്റെ മോട്ടത്തിൽ നിന്നും നിന്നെ ഒഴിഞ്ഞു? യേശു പടകിൽ കയറിയപ്പോ. അർത്ഥം, ഇവർ യാത്ര ചെയ്തു പോയ മണ്ഡലത്തിൽ അടിച്ച കാറ്റും അതിൽ വെളിപ്പെട്ട പ്രതികൂലത്തിലും യേശു കർത്താവ് പടകിൽ ഇല്ലായിരുന്നു. ഇത് എന്തിനെ വിളിച്ചറിയിക്കുന്നു? കർത്താവില്ലാതെയുള്ള യാത്ര ഏത് നിമിഷവും അപകടത്തിലാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പ്രശ്നം എപ്പോഴാ ഒതുങ്ങിയ? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകാം. ആ വെച്ചോ. സ്തോത്രം. ഇഷ്ടവും ആഗ്രഹവും എല്ലാം സാധിപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകാം. കർത്താവ് ഇപ്പോഴൊന്നും വരില്ല. പിന്നെ അപകടം മണക്കുമ്പോ ഒരു ഉപവാസമൊക്കെ ഇരുന്ന് ഒരു ശുദ്ധീകരണമൊക്കെ പ്രാപിച്ചു മടങ്ങാം. ഹലോ. സ്തോത്രം. പ്രശ്നമാണെന്ന് തോന്നുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് മടങ്ങിയിട്ടൊരു പ്രാർത്ഥനയും ഒരു പ്രസന്റേഷനൊക്കെ കൊടുത്ത് ഇല്ലമ്മേ. അതിനു മുമ്പിൽ സമയം അനുവദിക്കപ്പെട്ടില്ലെങ്കിലോ. സ്തോത്രം. ദൂത് കേട്ടോ, അതിനെ സമയം അനുവദിക്കപ്പെട്ടില്ലെങ്കിലോ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കർത്താവിന്റെ ശബ്ദം മൂട. ഈ രാത്രി ഞാൻ നിന്റെ പ്രാണനെ തിരിച്ചെടുത്താൽ നീ ഒരുക്കി വെച്ചത് എന്തെല്ലാമായോ അത് എന്തായി തീരും? അയ്യോ കുഞ്ഞെ, ദൈവത്തിന് മുമ്പിൽ വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടല്ലേ. ഞാൻ കുറച്ചും കൂടെ പോകട്ടെ കർത്താവേ, ഞാൻ കുറച്ചും കൂടെ ആമെ പ്രവർത്തിക്കട്ടെ കർത്താവേ, ഞാൻ കുറച്ചും കൂടെ ആസ്വദിക്കട്ടെ കർത്താവേ, ഞാൻ കുറച്ചും കൂടെ അനുഭവിക്കട്ടെ കർത്താവേ, എന്നിട്ട് ഞാൻ മടങ്ങി വരാ. നീ ആഗ്രഹിക്കുന്ന സമയത്ത് മടങ്ങി വരുവ സമയം കിട്ടിയില്ലല്ലോ. ഇന്ന് പകലിൽ മാനസാന്തരത്തിന്റെ ഒരു ഉൾവിളി, ഒരു മടങ്ങിവരവിനായി ഒരു എഴുന്നേൽപ്പ് ഈ ദൂത് കേൾക്കുന്ന ജനത്തിന്റെ അകത്തു വരട്ടെ എന്ന് ആത്മാവിന് പകൽ പ്രവചിക്കുക. യേശു പടകിലില്ലാത്ത സമയം പ്രശ്നം. യേശു പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. ഇതാ എന്റെ ദൂത്. അപ്പോൾ എത്ര ബുദ്ധിയില്ലാത്ത വ്യക്തിക്കും അതിന്റെ അകത്ത് മർമ്മം ഗ്രഹിക്കുന്നത് വെറും നിസ്സാരം. അപ്പനില്ലെങ്കിൽ പ്രശ്നമാണ്, യേശുവില്ലെങ്കിൽ അപകടമാണ്. പരിശുദ്ധാത്മാവ് ഗൈഡൻസ് തരുവാൻ കാര്യസ്ഥൻ കൂടെ ഇല്ലെങ്കിൽ നീ കുരുങ്ങും, നിന്റെ കണ്ണ് ഒടക്കും, നിന്റെ ഹൃദയം പിരിയും.
प्रश्न रात्रि कर्ता कड़ेमेंो अगत मरण भीति दूत श्रद्धि इवर अगत कड़ कय
ദൂത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഇവർ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ഇവരുടെ ചിന്താഗതിയിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് കടലിന്റെ മേൽ നടന്നു വരികയാ. ഇവരെങ്ങനെയാ പടകില്? മരണഭീതി അല്ലാത്ത ഭയം, സകല ഭയത്തിന്റെ ദുരാത്മാവും എവിടെ ഇരിപ്പുണ്ട്? ഇവരുടെ അകത്ത് കയറി ഇരിപ്പുണ്ട്. നിന്റെ അകത്ത് കയറിക്കൂടുന്ന ഈ നാളെയുടെ ദുരാത്മാവ് എന്ന ഭയത്തെ ഇന്ന് പകൽ പുറത്താക്കിയിട്ട് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വാഴ്ത്തത്വം അവൻ നിവർത്തിക്കും, ഭാവി അവൻ ധന്യമാക്കും, അവൻ എന്നെ കരം പിടിച്ച് മുമ്പോട്ട് നടത്തും, അവൻ എന്നെ അറിയിച്ചത് എന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് പകൽ നിന്റെ അകത്ത് കയറിക്കൂടുന്ന ഈ ഭയവും ആകാത്ത ചിന്തകളെയും എറിഞ്ഞു കളഞ്ഞിട്ട് ഇന്ന് പകൽ കാലം വിളിച്ചവന്റെ വിളിയുടെ മുമ്പിൽ ആമേ അരികിലേക്ക് ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് പ്രവചിക്കുക. സ്തോത്ര. ഇവരുടെ ഉള്ളിൽ ഇപ്പൊ എന്തുണ്ട്? ഭയം, മരണഭീതിയും ഭയവും, വെപ്രാളം, ആകുല ചിന്തകള്. എന്താ പാസ്റ്ററെ തെളിവ്? കർത്താവ് കടലിന്മേൽ നടന്നു വരുമ്പോ അവരുടെ ഭയത്തിന്റെ കൂടെ അടുത്ത ഒരു നിലവിളിയും കൂടെ. എന്താ ഭൂതം വരുന്നത്? വല്ലം അകത്തോട്ട് പോകുന്നോ? ഭയം കയറിയാൽ പിന്നെ സംഭവിക്കുന്നത്, കർത്താവ് കടലിന്റെ മേൽ നടന്നു വരികയ. ഇവരെ എന്ത് നയിക്കുന്നു എന്നതിന്റെ തെളിവ്, ഇവരേത് മണ്ഡലത്തിൽ? ഇവർ ഭയത്തിന് കീഴ്പ്പെട്ടിരിക്കുക, ഇവർ ആകുലതകൾക്ക് കീഴ്പ്പെട്ടിരിക്കുക, ഇവർ മരണഭീതിക്ക് കീഴ്പ്പെട്ടിരിക്കുക. അതുകൊണ്ട് യേശു കടലിന്റെ മേൽ നടന്നു വരുമ്പോൾ അവരെ പടകിൽ ഇരുന്നിട്ട് നിലവിളിക്കുന്നു, ഭൂതം വരികയാ. അപ്പൊ ഭയത്തിനകത്ത് ആരുണ്ട്? ഭൂതം. ഭയത്തിന്റെ പിന്നിലെ ആത്മാവ് ഏത്? ഏത്? ദുരാത്മാവ്. ഹലോ, ഇന്ന് ഇവിടെ കളഞ്ഞിട്ടേ പോകാവൂ, കൊടയണം. സ്തോത്ര. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ കൊടഞ്ഞു കളഞ്ഞിട്ട് പോയിക്കോ, പക്ഷേ തനിച്ചു പോകല്ലേ. ആ ഇനി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഞാനില്ല. ആമേൻ പറയാൻ തന്നെ ഉണ്ടെങ്കിൽ പറ. ഇനി ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നടക്കൂ, ഇനി ഞാൻ യേശുമായിട്ട് ചേർന്ന് നടക്കൂ, വേറെ ഒന്നിനോട് ഞാൻ ചേരില്ല. ആമേൻ പറയാൻ തന്നെ ഉണ്ടെങ്കിൽ പറ. വേറെ ഒന്നിനോട് ഞാൻ ചേരില്ല, വേറെ ഒന്നും എന്റെ അകത്ത് കയറട്ടില്ല, വേറെ ഒന്നും എന്റെ കണ്ണിന് ഉടക്കത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കൂ. ഞാൻ യേശുവിനെ എന്റെ വിശ്വാസ പടകിൽ അമരക്കാരനാക്കി ഞാൻ എന്റെ യേശുവിനെ വാഴിക്കും. കർത്താവ് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. ശ്രദ്ധിച്ചോ, നിർത്തുക. പ്രസംഗ വിഷയം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവാണെന്ന് കേട്ട ഉടനെ പത്രോസ് എനിക്ക് അങ്ങോട്ട് വരണപ്പാ, അന്നേരം ഒരു വിശ്വാസം കയറി. ചിലർക്ക് ഇങ്ങനെ കയറും, പ്രസംഗം അങ്ങോട്ട് കേൾക്കുമ്പോ ഇന്ന് തൊട്ട് ഞാൻ മര്യാദയുള്ളവളാകും, ഇന്ന് തൊട്ട് ഞാൻ സുന്ദര കുട്ടപ്പനാകും. ആമേ. നമ്മൾ ആ കൂട്ടത്തിലുള്ളവരല്ലേ? ഇനി ഞാൻ ലെവലാവാൻ പോവാ. ഇതേപോലെ പത്രോസിന് ലെവലാവാ. ഇത്രയും നേരം ആരായിരുന്നു? ഇത്രയും നേരം ഭീരു, ഇത്രയും നേരം ഭയത്തിന്റെ കീഴില്. കർത്താവാണെന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഒരു വിശ്വാസം കയറി. ഇത് വേണ്ട കേട്ടോ, ഈ വന്നും പോയി നിൽക്കുന്നേ. കർത്താവാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഭയങ്കര വിശ്വാസം, പിന്നെ ഒരൊറ്റ ആഗ്രഹം, നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരയാ. ഹലോ, സ്തോത്ര. നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുക. ഇത് ഈ സമയം നേരെ മുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇവർ 12 എണ്ണം. ഹലോ, സ്തോത്ര. ഹല്ലേലൂയ. പടകിനകത്ത് മുള്ളിക്കൊണ്ടിരിക്കുക, എല്ലാം ഒരുമിച്ച് നടക്കുക, കാരണം മരണം ഉറപ്പിച്ചിരിക്കുക. സ്തോത്ര. നീ ആണെങ്കിൽ കർത്താവേ ഞാൻ അങ്ങോട്ട് വരാനായിട്ട് കൽപ്പിച്ചാട്ടെ. പത്രോസ് ഇറങ്ങി നടന്നു. അതല്ലാത്ത ദൂത് കൊണ്ട് അത് വിടുക.
കർത്താവ് ഈ മനുഷ്യന്റെ കൈ കയറി പിടിച്ചു എന്നിട്ട് ഇരുവരും ഒരുമിച്ച് അവർ യാത്ര ഇത് ദൂത് ശ്രദ്ധിച്ചോ അവർ യാത്ര ചെയ്തു കൊണ്ട് വന്ന അവരുടെ പടകിൽ മർമ്മം മറന്നു പോകല്ലേ അവർ യാത്ര ചെയ്തു കൊണ്ട് വന്ന അവരുടെ പടകിൽ പത്രോസിന്റെ കൈയും പിടിച്ചുകൊണ്ട് കർത്താവ് കയറി ഹലോ ദൂത് അകത്തു വന്നെങ്കിൽ സ്തോത്രം പറ ഹല്ലേലൂയ കർത്താവിന്റെ കരം പത്രോസിനെ പിടിച്ചുകൊണ്ട് പത്രോസ് യാത്ര ചെയ്തു വന്ന പടകിലോട്ട് കയറി തിരുവെഴുത്തു പറയുന്നു അവർ പടകിൽ കയറിയപ്പോ കാറ്റ് ആമർന്നു പോയി ഇതിനകത്തൊരു പ്രവചന ദൂതുണ്ട് യേശുവില്ലാതെ നീ യാത്ര ചെയ്തു സത്യം പരിശുദ്ധാത്മാവില്ലാതെ നീ യാത്ര ചെയ്തു സത്യം പക്ഷെ ഇന്ന് പകൽ ആത്മാവ് നമ്മെ നോക്കിയിട്ട് പ്രവചിക്കുന്നു ആ രക്ഷകന്റെ കരത്തിലോട്ടൊന്ന് പിടി ആ പരിശുദ്ധാത്മാവിനോട് പറ പരിശുദ്ധാത്മാവേ എനിക്കിനി തനിച്ചു പോകണ്ട എനിക്കിനി ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട അവിടുന്ന് എന്റെ ആകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഓ ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുക ഹലോ ദൂത് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് ആമേ സ്തോത്ര കർത്താവേ എനിക്കിനി തനിച്ചു പോകണ്ട ഇനി തനിച്ചു പോകാൻ ആഗ്രഹമുള്ളവരൊന്ന് കരം ഉയർത്തിയേ സ്തോത്ര അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് പകൽ പറ ഞാൻ തനിച്ച് നടന്നപ്പോഴെല്ലാം പ്രശ്നമായിരുന്നു ഒരു നിമിഷം കണ്ണുകൾ അടച്ചോട്ടെ കർത്താവേ ഞാൻ നീ ഇല്ലാതെ നടന്നപ്പോഴെല്ലാം പ്രശ്നമായിരുന്നു പരിശുദ്ധാത്മാവ് സംസാരിക്കുക എല്ലാ കണ്ണുകൊണ്ട് നിറച്ച് എന്നോടൊന്ന് പ്രവചിക്കണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ സ്തോത്ര കർത്താവേ നീ ഇല്ലാതെ യാത്ര ചെയ്തപ്പോഴൊക്കെ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നു ശ്രദ്ധിച്ച് കേട്ടോ ദൂത് ഞാൻ നിന്നിൽ നിന്നൊന്ന് അവിശ്വാസത്താൽ എന്റെ മനസ്സിടറിയപ്പോ പ്രശ്നം വന്നു കർത്താവ് നീ ഇല്ലാതെ ഇരുന്നപ്പോ ഭയം എന്റെ അകത്ത് കയറി സ്തോത്ര നീ ഇല്ലാതെ എന്റെ പടകി പോയപ്പോ കാറ്റടിച്ചു ഇന്ന് പകൽ ഞാൻ ഒന്നറിയുന്നു അങ്ങ ഇല്ലെങ്കിൽ എന്റെ ജീവൻ അപകടത്തില അങ്ങ ഇല്ലെങ്കിൽ എന്റെ പ്രതിസന്ധിയിൽ ഞാൻ തകരും അങ്ങ ഇല്ലെങ്കിൽ എന്റെ പടക് മുങ്ങും പല നാൾ നീ ഇല്ലാതെ ഞാൻ യാത്ര ചെയ്തു പല കെണികളിൽ ഞാൻ അകപ്പെട്ടു പിശാച് ഒരുക്കിക്കൊണ്ടുവന്ന മോഹ വലയത്തിന്റെ അകത്ത് വീണു പിശാച് നിന്റെ കണ്ണിന്റെ അകത്ത് ഒടക്കിക്കൊണ്ടുവന്ന ഇൻപങ്ങളുടെ അകത്ത് വീണു പിശാച് ഒരുക്കിക്കൊണ്ടുവന്ന മനോഹര കാഴ്ചകളുടെ അകത്ത് വീണു ഇന്ന് പകൽ കർത്താവേ അങ്ങ് എന്നോട് സംസാരിച്ചു ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങ് എന്റെ പടകിലില്ലാത്തതാ പരിശുദ്ധാത്മാവേ അങ്ങ് എന്നിൽ ശക്തിയോടെ വെളിപ്പെടാത്തുണ്ട് ഇന്ന് പക ഞാനത് തിരിച്ചറിയുന്നു പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് നിയോഗമുണ്ട് ഇന്ന് പകൽ വായി തുറന്നു പറ കർത്താവേ എന്നെ തനിച്ചു വിടല്ലേ പ്രാർത്ഥിക്കാനുള്ള സമയമാ ചിലരോട് ആത്മാവ് പ്രവചിക്കുക ഇന്ന് പകൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ആമെ പ്രാർത്ഥിക്കാൻ സമയം നിന്ന പ്രാർത്ഥിക്കണം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ആമെ നിന്റെ മുമ്പിൽ ഇനിയും പ്രതികൂല കാറ്റുകൾ വരും നിന്നെ കുരുക്കുവാൻ നിന്നെ മുക്കുവാൻ നിന്നെ ഉലയ്ക്കുവാൻ നിന്നെ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ അകത്തേക്ക് തള്ളിയിടുവാൻ ഇനിയും കാറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചോ ആമെ ഇനിയും കാറ്റ് വരും വിവിധ ദിക്കുകളിൽ നിന്ന് നീ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ നിന്ന് നീ ചിന്തിക്കാത്ത ഇടത്തിൽ നിന്ന് പ്രതികൂലത്തിന്റെ കാറ്റ് നിന്റെ പടകിനെ മാത്രം ലക്ഷ്യമാക്കി അത് വരും അത് വരും അത് വരും ഇന്ന് പകൽ എന്ത് പറയണം
ഇങ്ങനെ പറ വായ് തുറന്ന് എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവേ വായ് തുറ സഭ ഒരുമിച്ച് പറ കർത്താവേ ഒരുമിച്ച് പറ കർത്താവേ എനിക്ക് തനിച്ച് യാത്ര ചെയ്യണ്ട चल वाई तुरानी दूध कटो समर्पिच्चो നിങ്ങളുടെ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു ഈ ദൂതിനെ ഞാൻ ഏറ്റെടുക്കുന്നു ആമേൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകാ ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളോട് സംസാരിച്ച ദൈവീക തിരുവെഴുത്ത് ഈ പകലി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾക്ക് തനിച്ചൊരു യാത്ര വേണ്ട ഞങ്ങളുടെ വിശ്വാസ പടകിൽ അവിടുന്ന് കൂടെ ഇരിക്കണം അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് നിയോഗത്തിനായി ഞങ്ങളെ വസിക്കുമാറാക്കണം അങ്ങനെ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുന്നു വചനമയച്ചു വിടുവിക്കുന്ന കർത്താവേ ഈ വചനത്തിന്റെ ശക്തി ഈ ഏറ്റെടുത്ത ജനത്തിന്റെ ചില ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈ വചനത്തിന്റെ ആത്മാവ് കടന്നു ചെന്നിട്ട് അവരെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരും കർത്താവേ അങ്ങയുടെ ബലമുള്ള കരത്തിൽ സമർപ്പിക്കുകയാണ് കർത്താവേ യേശുക്രിസ്തുവിലേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ പിതാവേ